റാപ്പിഡ് ആർടിപിസിആർ പരിശോധനയുടെ പേരിൽ വിമാനയാത്രക്കാരെ കൊള്ളയടിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം മറ്റു വിമാനത്താവളങ്ങളിലേക്കാൾ 900 രൂപ അധികമാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈടാക്കുന്നത്. ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ ആർടിപിസിആറോ റാപ്പിഡ് ആർടിപിസിആർ പരിശോധനയോ സ്വന്തം ചിലവിൽ നടത്തണം. വിമാന കമ്പനികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ എയർപോർട്ട് നടത്തിപ്പുകാർ സജ്ജീകരിച്ചു നൽകുന്ന ആർടിപിസിആർ പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. സാധാരണ ആർടിപിസിആർ ഫലം ലഭിക്കാൻ 3 മണിക്കൂർ വിമാനത്താവളത്തിൽ കഴിയേണ്ടതുണ്ടെങ്കിൽ റാപ്പിഡ് ആർടിപിസിആർ ഫലം അരമണിക്കൂറിനുള്ളിൽ ലഭിക്കും എന്നുള്ളതിനാൽ യാത്രക്കാർ റാപ്പിഡ് ആർടിപിസിആർ ചെയ്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റാപ്പിഡ് ആർടിപിസിആർ പരിശോധനയ്ക്ക് 1580 രൂപ എന്നിരിക്കെ അദാനി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 36.5% അധിക തുകയാണ് ഈടാക്കുന്നത്. അതായത് 900 രൂപയ്ക്ക് മുകളിൽ. ഇത് തങ്ങളുടെ റവന്യൂ ഷെയറായി ഓരോ ടെസ്റ്റിലും ചുമത്തി വരികയാണ്. പരിശോധനാ ലബോറട്ടറികൾ അദാനിക്ക് നൽകേണ്ട റവന്യൂ ഷെയർ ഉൾപ്പെടുത്തി 2490 രൂപയാണ് ഓരോ യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. കോവിഡിന്റെ മറവിൽ നടക്കുന്ന ഈ പിടിച്ചുപറി അവസാനിപ്പിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിലേതുപോലെ മിതമായ നിരക്കിൽ പരിശോധനാ സൗകര്യം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.